നമസ്കാരം. രാജ്യത്ത് കോവിഡ് കേസുകളിൽ ഇന്നലത്തെ അപേക്ഷിച്ച് 3.6% കുറവ്. മാളാവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും വാക്സിൻ ക്ഷാമം. 6 ജില്ലകളിൽ കോവിഷീൽഡ് ഇല്ല. കേന്ദ്രത്തെ അറിയിച്ചെന്ന് മന്ത്രി. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സണും UDF കൌൺസിലർമാരും കോവിഡ് കാലത്ത് ഊട്ടിയിൽ വിനോദയാത്ര പോയത് വിവാദത്തിൽ. യാത്ര കഴിഞ്ഞ് ക്വാറന്റീൻ ചട്ടം പാലിച്ചില്ലെന്നാക്ഷേപിച്ച് BJP. എല്ലാ നിയമങ്ങളും പാലിച്ചാണ് യാത്ര നടത്തിയതെന്ന് നഗരസഭാ ചെയർപേഴ്സന്റെ നിലപാട്. കുർബാനക്രമം പുതുക്കാനുള്ള സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനത്തിനെതിരെ തൃശൂർ അതിരൂപതയിലും അഭിപ്രായ ഭിന്നത രൂക്ഷം. സിനഡ് തീരുമാനങ്ങളിൽ എതിർപ്പുള്ള വൈദികരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാത്രി ഓൺലൈൻ യോഗം ചേർന്നു. സിനഡ് തീരുമാനങ്ങൾക്കെതിരെ വത്തിക്കാന് അപ്പീൽ നൽകാനും യോഗം. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ UG ആൻഡ് PG. MCOM ഫിനാൻസ്, BCOM ഫിനാൻസ്, BCOM കോർപ്പറേഷൻ, BBA ഫിനാൻസ്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BSc സൈക്കോളജി, BSc കെമിസ്ട്രി. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള, കോട്ടമുറി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വീണ്ടും വാക്സിൻ ക്ഷാമം. 6 ജില്ലകളിൽ കോവിഷീൽഡ് ഇല്ല. കേന്ദ്രത്തെ അറിയിച്ചെന്ന് മന്ത്രി. കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് കോവിഷീൽഡ് വാക്സിൻ തീർന്നത്. സംസ്ഥാനത്ത് ഇനി 1.4 ലക്ഷത്തോളം ഡോസ് വാക്സിൻ മാത്രമാണുള്ളത്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ കോവിഷീൽഡ് വാക്സിൻ പൂർണ്ണമായും തീർന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് കോവിഷീൽഡ് വാക്സിൻ തീർന്നത്. സംസ്ഥാനത്ത് ഇനി 1.4 ലക്ഷത്തോളം ഡോസ് വാക്സിൻ മാത്രമാണുള്ളത്. എത്രയും വേഗം കൂടുതൽ വാക്സിൻ എത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം എല്ലാ ജില്ലകളിലും കുറഞ്ഞ തോതിൽ കോവാക്സിൻ സ്റ്റോക്കുണ്ട്. കോവാക്സിൻ എടുക്കാൻ പലരും വിമുഖത കാണിക്കുന്നുണ്ട്. കോവാക്സിൻ സ്വീകരിക്കാൻ ആശങ്കയുടെ ആവശ്യമില്ല. കോവാക്സിനും കോവിഷീൽഡും ഒരുപോലെ ഫലപ്രദവും സുരക്ഷിതവുമാണ്. കോവിഷീൽഡ് ആദ്യ ഡോസ് സ്വീകരിച്ചതിനു ശേഷം 84 ദിവസം കഴിഞ്ഞ് 112 ദിവസത്തിനുള്ളിലാണ് രണ്ടാം ഡോസ് എടുക്കേണ്ടത്. അതേസമയം കോവാക്സിൻ ആദ്യ ഡോസ് എടുത്തതിനു ശേഷം 28 ദിവസം കഴിഞ്ഞ് 42 ദിവസത്തിനുള്ളിൽ രണ്ടാം ഡോസ് എടുക്കാനാകും. മാളാവിഷൻ, കൊച്ചി. രാജ്യത്ത് കോവിഡ് കേസുകളിൽ ഇന്നലത്തെ അപേക്ഷിച്ച് 3.6% കുറവുണ്ടായി. 24 മണിക്കൂറിനിടെ 45,352 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 366 മരണം കൂടി കോവിഡ് മൂലമുണ്ടായി. രാജ്യത്ത് പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 2.72%. പ്രതിവാര പോസിറ്റിവിറ്റി നിരക്ക് 2.66%. പ്രതിവാര പോസിറ്റിവിറ്റി നിരക്കിൽ കഴിഞ്ഞ 70 ദിവസത്തേക്കാൾ 3% കുറവ് വന്നിട്ടുണ്ട്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 3,99,778. രാജ്യത്ത് ഇതുവരെ 67,09,59,968 പേർക്ക് വാക്സിൻ നൽകി. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സണും UDF കൌൺസിലർമാരും കോവിഡ് കാലത്ത് ഊട്ടിയിൽ വിനോദയാത്ര പോയത് വിവാദത്തിൽ. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷം ക്വാറന്റീൻ ചട്ടം പാലിച്ചില്ലെന്നാക്ഷേപിച്ച് BJP ഉപരോധ സമരം നടത്തി. അതേസമയം എല്ലാ നിയമങ്ങളും പാലിച്ചാണ് യാത്ര നടത്തിയതെന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ നിലപാട്. കഴിഞ്ഞ ദിവസമാണ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ UDF കൌൺസിലർമാർ ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ ശേഷം തിരിച്ചെത്തിയത്. 17 കൌൺസിലർമാരും ഒന്നിച്ച് വിനോദയാത്ര പോയതിനെതിരെ BJP മണിക്കൂറുകളോളം നഗരസഭാ ചെയർപേഴ്സന്റെ മുറിക്ക് മുന്നിൽ ഉപരോധിച്ചു. രാത്രിയിലും ഉപരോധം തുടർന്നു. ചെയർപേഴ്സൺ പിന്തുണയുമായി UDF കൌൺസിലർമാർ രംഗത്തെത്തി. ഇതിനിടെ ചെയർപേഴ്സണും UDF കൌൺസിലർമാരും മുറിവിട്ട് പുറത്തുപോയി. വിനോദയാത്രയിൽ യാതൊരു അപാകതയുമില്ലെന്നാണ് ചെയർപേഴ്സൺ സോണിയാഗിരിയുടെ നിലപാട്. അതേസമയം UDF കൌൺസിലർമാർക്കെതിരെ പകർച്ചവ്യാധി നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും പോലീസിനും പരാതി നൽകി. 6 മാസമായി സാധാരണ രീതിയിൽ കൌൺസിൽ യോഗം ചേരാത്ത ചെയർപേഴ്സണും സംഘവുമാണ് ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതെന്ന് BJP ആരോപിച്ചു. നഗരസഭയിൽ 41 കൌൺസിലർമാർ, 17 UDFഉം, 16 LDFഉം, 8 BJP കൌൺസിലർമാരുമാണ് ഉള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ചെലവിലായിരുന്നു UDF കൌൺസിലർമാരുടെ വിനോദയാത്ര. മാളാവിഷൻ, ഇരിങ്ങാലക്കുട. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.